നമസ്കാരം. ഇന്ന് പറയാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ, പല ആൾക്കാരും വിളിക്കുന്ന സമയത്തൊക്കെ ലോണ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് വിഷമത്തിൽ പറയാറുണ്ട്. അത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ, ഇവർക്കൊരു ജോലി കിട്ടി, ഇവരുടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വീട് വയ്ക്കണം അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഇവരുടെ ശമ്പളത്തിൻ്റെ പേ സ്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏത് ബാങ്കും അവർക്ക് ലോൺ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനൊരു ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത്, ഇവരുടെ ഒരു സാലറി പ്ലസ് ഇ എം ഐ ഇതെല്ലാം കഴിയുമ്പോൾ 10 പൈസ അവരുടെ അടുത്ത് സേവിങ്സ് ഇല്ലാത്തൊരവസ്ഥ വരും. ഈവൻ ചില ആൾക്കാർക്കെന്ന് വെച്ചാൽ ഇ എം ഐയും എല്ലാം അടച്ചു കഴിയുമ്പോൾ കിട്ടുന്ന പൈസ പോരാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടുണ്ട് എന്ന ദാരിദ്ര്യത്തോടെ ജീവിക്കുന്ന ആൾക്കാരായിട്ട് വേണമെങ്കിൽ പറയാം. ഇതിന് നമുക്ക് ഹോം പൂവർന്ന ഹൗസ് പൂവർന്ന അങ്ങനെ ആൾക്കാരായിട്ട് നമുക്ക് വിളിക്കാം. ഇപ്പോൾ ഒരു പേര് പറഞ്ഞ ഹൗസ് പൂവർ എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഞാനിതിനെ ഇതിങ്ങനെ കണ്ടിരുന്നു, ഹൗസ് പൂവർ എന്ന് പറഞ്ഞ ടൈം. ഇനി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വീടുണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനുള്ളൊരു പ്രതിവിധി? ഇപ്പോൾ പലവരും, ഞാൻ പേഴ്സണലി എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇനീഷ്യൽ ടൈമിൽ അവർ ജോലി കിട്ടി, അവർ പെട്ടെന്ന് കല്യാണം കഴിച്ചു, അപ്പോൾ എല്ലാവർക്കും സെറ്റിൽ ആവണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ ഫ്ലാറ്റ് എടുത്തു. ഈ ഫ്ലാറ്റൊക്കെ എടുത്തു വന്നപ്പോൾ പറ്റിപ്പോണ കാര്യം വെച്ചാൽ, ചിലപ്പോൾ ഒരാളുടെ രണ്ട് ഹസ്ബൻഡും വൈഫും കൂടി വർക്ക് ചെയ്യുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ മാത്രം മൊത്തം സാലറി റെൻറ്റ് ഈ പറഞ്ഞ ഇ എം ഐക്ക് പോകാമെന്നുള്ള രീതിയിൽ ചെയ്യും. ആ സമയത്തായിരിക്കും ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാവുമ്പോൾ ഇവരുടെ ഇൻകം ഭയങ്കരമായിട്ട് കുറയുന്നു, ഇ എം ഐ എമൗണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മുടെ ചിലവും കൂടുന്നു. ഇങ്ങനത്തെ ടൈമിൽ ഇവർ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ എന്നാലും ഇവർക്ക് ശ്വാസം എടുക്കാതെ പറ്റാത്ത വിധത്തിൽ ലോണും ചിലവും എല്ലാം കൂടിയും പോയിട്ട് ജീവിക്കുന്ന ഒരവസരം. അപ്പോൾ ഇങ്ങനെ വരുന്നത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഒരു വേ ഔട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറ്റിപ്പോണെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഒരു വീടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇ എം ഐ എടുക്കുന്ന ടൈമിൽ നമ്മളൊരു 25% ഇൻകത്തിൻ്റെ ഇ എം ഐയെ വരാൻ പാടുള്ളൂ. ഇപ്പോൾ 100,000 കിട്ടുന്ന ആൾക്കാണെങ്കിൽ 25,000 രൂപയ്ക്ക് നമ്മൾ ഇ എം ഐ വരാൻ പാടുള്ളൂ. ഇനി വേറെ ഇത് ഹോം ലോണിൻ്റെ മാത്രം ഉണ്ടെങ്കിൽ, ഇനി വേറെ ലോണും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 40% നമ്മുടെ ഇ എം ഐ ആയിട്ട് വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഹോം ലോണും കാർ ലോണും ഇതെല്ലാം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ലോണും കൂടി മാക്സിമം വേണമെങ്കിൽ ഒരു 40%, അത് തന്നെ തിങ്ങി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു 100,000 ആണെങ്കിൽ 40,000 രൂപ വരെ മാക്സിമം പോകാം, ബാക്കി 60,000 രൂപയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കണം, സേവിങ്സ് ഇറക്കണം, ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റേഷ്യോ എപ്പോഴും ശ്രദ്ധിക്കുക. ഹോം ലോണാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത്രയും വരെയും പോകുക. ടോട്ടൽ ലോണുകളാണെന്നുണ്ടെങ്കിൽ 40% വരെ വരാം എന്നുള്ളൊരു സിറ്റുവേഷനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സിറ്റുവേഷൻ വരുന്നത്? സാലറി ഈസ് ഈക്വൽ ടു നമ്മുടെ സ്പെൻഡിങ് എക്സ്പെൻസ് പ്ലസ് ഇ എം ഐ. ചിലവർക്ക് ഇതും ശരിക്കും പറഞ്ഞാൽ തികയാത്തൊരവസ്ഥ വരും, അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇനി അവർക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവില്ല, ഇനി അവരൊരു സേവിങ്സ് ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം, ഒരു ജോബ് ലോസ് അവർ ചിന്തിക്കാനും പോലും പറ്റില്ല. ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തിങ്ങി പാർക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ചിലവർക്ക് മിക്കവർക്കും ഒരു കോർപ്പറേറ്റിലേക്ക് ജോലി, അപ്പോൾ അവർ ഇൻഷുറൻസ് പോലും നമ്മൾ കമ്പനിയുടെ ഇൻഷുറൻസ് വന്നിട്ടുള്ളൂ, പുറത്ത് ഇൻഷുറൻസ് ഉണ്ടാവില്ല. ആ സമയത്ത് ഒരു ജോബ് ലോസ് ഒക്കെ വെച്ചാൽ ഇൻഷുറൻസ് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് ആദ്യം ചെയ്തിരിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാക്കി വയ്ക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാക്കുക, ടേം ഇൻഷുറൻസ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ലോണിലിരിക്കുന്ന ടൈമിൽ ബ്രെഡ് വിന്നർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസിൻ്റെ പൈസ എടുത്തിട്ട് ആ കടം വിട്ടാൻ പറ്റും, എല്ലാം തന്നെ ആകെ വിട്ടുപോകും. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണമെന്ന് വെച്ചാൽ, ഇൻ കേസ് പെട്ടെന്ന് ഒരു ജോബ് ലോസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേറ്റിൽ നിന്നുള്ള ഇൻഷുറൻസ് ഉണ്ടാവില്ല, അവിടെ ഇതേ 100,000 ഉള്ളൂ. അപ്പോൾ ഇതിനുള്ള ബഫർ ഇട്ടിട്ട് മാത്രമേ നമ്മൾ ഇ എം ഐക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഇനി ഇതെല്ലാവരും പെട്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതിനെ പറ്റി ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ. എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളുടെ കണക്ക് എഴുതി വെച്ചിട്ട് അതിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ അതെല്ലാം കുറയ്ക്കുക, എല്ലാം മാക്സിമം ചെയ്യുക. ഇതിലടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇൻകം കൂട്ടാന്നുള്ളതാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് അറിയാനായിട്ട്, പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു തീരുമാനം എടുക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇൻകം കൂട്ടാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ജോബ് ചെയ്യുക, നിങ്ങളുടെ തന്നെ സ്കില് ഉപയോഗിച്ചിട്ട്, ജോലിക്കുള്ള സ്കില്ലിന് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് ജോബ് ചെയ്യാൻ പറ്റുമോ, അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ.
ഇത് ചെയ്യുന്ന ടൈമിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എക്സിസ്റ്റിംഗ് ജോബിന് യാതൊരു വിധത്തിലും പെർഫോമൻസ് കുറയാത്ത വിധത്തിലായിരിക്കണം നിങ്ങളുടെ സൈഡ് ജോബ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡ് ജോബ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പെർഫോമൻസ് കുറയുമ്പോൾ പറ്റിപ്പോണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബിൽ നിങ്ങൾ അണ്ടർ പെർഫോമർ ആവുകയും നിങ്ങളെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കമ്പനിക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ആ ഒരു ഡേഞ്ചറിലേക്ക് കടക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഹൈക്ക് ഉണ്ടാക്കിയെടുക്കുക, ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുക, ഇതെല്ലാം ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഹൈക്ക് ഉണ്ടാക്കിയെടുക്കുക, പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഏതെങ്കിലും അസറ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ, അസറ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ, സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഏതെങ്കിലും ഇ എം ഐയുടെ ബേർഡൻ കുറയ്ക്കാൻ പറ്റുമോ. അസറ്റും കാര്യങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ റിസ്ക് എല്ലാവരും അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ വീട് വെച്ചിട്ട് ഒരു സുഖമായിട്ട് കിടന്നു തുടങ്ങാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ട് പൈസയുടെ ദാരിദ്ര്യം ഓർത്തായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, പീസ് സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, അങ്ങനെ ജീവിക്കണ്ടോ? അങ്ങനെ ആരെങ്കിലും ജീവിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ചാടാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങളിതിൽ പെട്ടിട്ടില്ല, ഹോം ലോണൊക്കെ എടുക്കാൻ പോകേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഏത് ലോൺ എടുക്കാൻ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിലും, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പെടുമോ എന്ന് നോക്കിയിട്ട് ലോണിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഡെറ്റ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ, നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റട്ടെ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തുന്നു. നമ്മുടെ മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്, അത് നിങ്ങളുടെ ആപ്പിൽ കൂടെ മാത്രം കിട്ടുന്നതാണ്. അതിൽ വരുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷൻ സർവീസും നമ്മുടെ പെയ്ഡ് കോഴ്സും അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.